नारी शक्ति वंदन अधिनियम 2023 को सदन में पूर्व स्थापित करने की अनुमति दी जाए। 9AA हम इसमें इंसर्ट कर रहे हैं, जिसके माध्यम से 33% महिलाओं को रिजर्वेशन मिलेगा। किसमें? द नेशनल कैपिटल टेरिटरी ऑफ दिल्ली। उसके बाद हम आर्टिकल 330A में अमेंडमेंट कर रहे हैं, जिसके माध्यम से लोकसभा में रिजर्वेशन ऑफ सीट्स फॉर शेड्यूल कास्ट एंड शेड्यूल ट्राइब, जो प्रावधान पहले से है, उसी में ही हम 33% महिलाओं के आरक्षण की बात कर रहे हैं। उसमें भी स्टेट लेजिस्लेटिव असेंबली में 33% महिलाओं के लिए आरक्षण की व्यवस्था कर रहे हैं। ये बहुत इंपॉर्टेंट बिल है। नमस्कार। വനിതാ സംവരണ ബിൽ ഒരിക്കൽ കൂടി പാർലമെന്റിൽ അവതരിപ്പിച്ചു. കഴിഞ്ഞ 3 നൂറ്റാണ്ടുകളായി പല തവണ അത് പാർലമെന്റിലേക്ക് എത്തിയതാണ്, പക്ഷേ ഫലപ്രാപ്തിയിലേക്ക് എത്താതെ പോയി. നാരി ശക്തി വന്ദൻ നിയമം എന്നാണ് പുതിയ നിയമം അറിയപ്പെടുക. ചരിത്രദിനം എന്നതാണ് പ്രധാനമന്ത്രിയുടെ വിശേഷണം. അതിനിടെ സാങ്കേതിക തടസ്സം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബില്ലിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുമുണ്ട് തർക്കം. ബില്ലിന്റെ പകർപ്പ് നൽകിയില്ല എന്നതിനും പ്രതിഷേധം. സ്ത്രീകൾ കാലങ്ങളായി കാത്തിരുന്ന ബിൽ ഇനിയെങ്കിലും യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. നമുക്കൊപ്പം തത്സമയം അതിഥികളും ചേരും. സ്വാഗതം. പലതവണ അവതരിപ്പിച്ചിട്ടും ലക്ഷ്യം നേടാനാകാത്ത വനിതാ ബിൽ ഇപ്പോൾ അവതരിപ്പിക്കാനുള്ള അവസരം ദൈവം തന്ന നിയോഗമാണെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞത്. പുതിയ മന്ദിരത്തിലെ പ്രധാനമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് പിന്നാലെ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. നേരത്തെ രാജ്യസഭ പാസാക്കിയ ബിൽ പുതിയതാണ് എന്ന് വരുത്താൻ കേന്ദ്ര സർക്കാർ വീണ്ടും രാജ്യസഭയിൽ അവതരിപ്പിക്കുകയാണ് എന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വച്ചു. എന്താണ് ഇന്ന് സഭയിലുണ്ടായത്? നിങ്ങളുടെ പ്രതിനിധികളിലേക്കാണ് ആദ്യം ന്യൂസ് ഈവനിംഗ് ഇന്ന് കടക്കുന്നത്. ആർ രാധാകൃഷ്ണനും ബൽറാം നെടുങ്ങാടിയും ഉണ്ട്. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. ആർക്കെ, ഇന്നിപ്പോൾ ഈ ബില്ല് അറിയേണ്ടത് എന്തൊക്കെ ആണ് ഈ ബില്ലിൽ ഉള്ളത് എന്നതാണ്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, 2010 രാജ്യസഭയിൽ ഈ ബിൽ പാസ്സാകുന്നു, പിന്നീടത് ലോക്സഭയിൽ പാസ്സാകാതെ പോകുന്നു. ഈ സമയത്തൊക്കെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സമാജ്വാദി പാർട്ടിയും BSP ഒക്കെ രംഗത്തെത്തുമ്പോൾ അവർ ഏത് തരത്തിലേക്ക് പ്രതിഷേധിച്ചുവെന്ന് നമ്മൾ കണ്ടതാണ്. അവരുന്നയിക്കുന്ന ആവശ്യവും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടുണ്ടോ? ഇതിൽ പട്ടിക വിഭാഗത്തിന് ഉപസംവരണമുണ്ട് എന്ന് പറയുന്നു, പക്ഷേ OBC ഉപസംവരണം എന്നതിനെക്കുറിച്ച് പരാമർശമില്ല. അപ്പോൾ ആ തരത്തിലേക്ക് ഇതിനു മുൻപ് നമ്മൾ കണ്ടതിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഈ പുതിയ ബില്ലിൽ? അനുജ, ഈ ബില്ലിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട് എന്ന അവകാശവാദമാണ് ഇത് അവതരിപ്പിച്ച നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വ്യവസ്ഥ, ഈ ബില്ലിലെ ആദ്യത്തെ വ്യവസ്ഥ, പുനഃക്രമീകരണത്തിന് ശേഷം, മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം മാത്രമായിരിക്കും ഈ ബില്ല് യാഥാർത്ഥ്യമായി മാറുക. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബില്ല് വിഭാവനം ചെയ്യുന്ന രീതിയിൽ, വനിതാ സംവരണം അല്ലെങ്കിൽ അതിന് യുക്തമാകുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരത്തിൽ വനിതകൾക്ക് സീറ്റ് മാറ്റിവെക്കുന്ന ഒരു നിർബന്ധം ഉണ്ടാകില്ല. മറിച്ച് അതിനുശേഷം 2026 ഇനി രാജ്യത്ത് ഈ വിധത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടത്. ആ ഘട്ടത്തിലായിരിക്കും ഈ ക്രമീകരണം വരിക. ഇതാണ് ഈ ബില്ലിലെ വ്യവസ്ഥയായി ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത്. രണ്ടാമത്തേത്, വനിതാ സംവരണ ബില്ല് 33% ഭരണ നിർവഹണ മേഖലകളിൽ, ഭരണ നിർമ്മാണ സഭകളിൽ വനിതകൾക്ക് സംവരണം ചെയ്യുന്ന ബില്ലാണ്. ഇതിൽ വനിതാ സംവരണം എന്നുള്ളത് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളിൽ പെടുന്ന വനിതകൾക്കും സംവരണം ചെയ്തിരിക്കുന്നു. അത് ഇങ്ങനെയാണ്, സംവരണ മണ്ഡലങ്ങളായി വിഭാവനം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളിലെ 33% ഓരോ തവണയും മാറുന്ന വിധത്തിലാണ് ഈ വനിതാ സംവരണം ആ മേഖലകളിൽ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങൾ ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചു. ഈ ബില്ല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവതരിപ്പിക്കുന്നു എന്ന കാര്യം ആമുഖ പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്, തനിക്ക് ആണ് ഇതിനുള്ള നിയോഗം ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ബില്ല് അവതരിപ്പിക്കാൻ ഉള്ള തീരുമാനം വ്യക്തമാക്കുകയും സഭ ഐകകണ്ഠേന ഈ ബില്ല് പാസ്സാക്കാനായിട്ട് തയ്യാറാകണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. തുടർന്ന് ബില്ല് അവതരണത്തിന് എത്തിയ നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ പുതിയ ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് ഈ
ഈ ബില്ല് അവതരിപ്പിക്കാനായിട്ടുള്ള അനുമതി തേടിയത്. ഇതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. രാജ്യസഭ പാസാക്കിയ ഒരു ബില്ല് നിലവിലുണ്ട്, അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു ബില്ലിന്റെ ആവശ്യമില്ല, ആ ബില്ല് തന്നെ ലോക്സഭയ്ക്ക് പാസാക്കാവുന്നതാണ് എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷേ അതിനെ എതിർവാദം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഭരണപക്ഷത്തിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയുള്ള ഒരു ബില്ല് അത് രാജ്യസഭ പാസാക്കിയെങ്കിലും ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ലോക്സഭയുടെ കാലാവധി കഴിയുന്നിടം മാത്രം വരെ മാത്രമേ ആ ബില്ലിന് പ്രസക്തിയുള്ളൂ, അത് കഴിഞ്ഞ് ആ ബില്ല് കാലഹരണപ്പെടും. അത് രാജ്യസഭ പാസാക്കിയതാണെങ്കിലും ലോക്സഭയുടെ പരിഗണനയിലാണ് ഇരിക്കുന്നതെങ്കിൽ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞാൽ അത് കാലഹരണപ്പെടും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതേ തുടർന്ന് പുതിയ ബില്ല് അവതരിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാകുകയാണ് എന്ന നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. തുടർന്നാണ് പുതിയ ബില്ലിന് അവതരണാനുമതി സ്പീക്കർ നൽകിയത്. ശബ്ദ വോട്ടോടെയാണ് സ്പീക്കർ നൽകിയ അവതരണാനുമതി സഭ അംഗീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇന്ന് ചർച്ചയുണ്ടായില്ല, ചർച്ച നാളെ ആയിരിക്കും നടക്കുക. ഏതായാലും ബില്ല് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിരിക്കുന്നു. അവർ നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാട് നടക്കുന്ന ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്യും. വലിയ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് അവതരിപ്പിച്ച ബില്ലിനെ പ്രധാനമന്ത്രി തന്നെ ആ ബില്ലിന്റെ അവതരണം സഭയിൽ വ്യക്തമാക്കി എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയം കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി രാജ്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും രാജ്യം അത് ഫലപ്രാപ്തിയിലേക്ക് എത്താൻ നോക്കുകയും ചെയ്ത പല ഭരണകൂടങ്ങൾ ശ്രമിക്കുകയും ചെയ്തിട്ട് പക്ഷേ അത് ഫലപ്രാപ്തിയിലേക്ക് എത്താതെ ഇരുന്ന ഒരു ബിൽ അത് ഇപ്പോൾ ഇക്കുറി അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി അതിന്റെ ഭാവി എന്താകും എന്നത് വരും ദിവസം നമുക്കറിയാൻ കഴിയും. ഏതായാലും ഇതിനെ തുറന്നെതിർക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കാനുള്ളത് ഒരു സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. ബൽറാം നെടുങ്ങാടിയിലേക്ക് കൂടി ഞാൻ പോകുന്നു. ബൽറാം, ഇന്നിപ്പോൾ ചില പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു, അത് പ്രത്യേകിച്ച് കോൺഗ്രസ് അംഗങ്ങളൊക്കെ ബഹളം വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ബഹളം എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യമുണ്ടോ? അത് വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും പ്രതിഫലനം അവിടെ കാണാനുള്ള സാധ്യതയുണ്ടോ? അനുജ, നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയ തടസ്സം എന്നുള്ളത് സാങ്കേതികമായ കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉയർന്നു വന്നത്. എന്നാൽ ഈ ബില്ലിന്റെ അന്തസത്തയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷം കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷത്തിലെ മറ്റ് കക്ഷികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരു വിഷയമാണ് വനിതാ സംവരണം എന്നുള്ളത്. 2010 നേരത്തെ യു പി എ സർക്കാർ കൊണ്ടുവന്ന ഘട്ടത്തിൽ സർക്കാരിനുള്ള പിന്തുണ വരെ പിൻവലിക്കുമെന്ന ഭീഷണി മുഴക്കിയ പാർട്ടികൾ ആർ ജെ ഡിയും എസ് പിയും അടക്കമുള്ളവർ ഇന്ന് ബി ജെ പിക്കെതിരായ വിശാല ഐക്യം സഖ്യം എന്ന ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉണ്ട്. എങ്കിൽ പോലും ഈ വനിതാ സംവരണ ബില്ല് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ പാസാക്കിയ ഘട്ടത്തിൽ അത് കോൺഗ്രസ് അതിനെ സ്വാഗതം ചെയ്യുകയും തങ്ങളുടെ നിലപാടാണ് ഇത് എന്നും 2010 തന്നെ രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കാൻ യു പി എ സർക്കാരിന് കഴിഞ്ഞിരുന്നുവെന്ന് അവകാശപ്പെടുകയും ആണ് ചെയ്തത്. മറ്റ് പാർട്ടികൾ സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ചരിത്രത്തിൽ ഈ ബില്ലിനെ മുൻപൊരു അതിശക്തമായി എതിർത്ത പാർട്ടികളാണെങ്കിൽ പോലും സമാജ്വാദി പാർട്ടി ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ സംവരണം അത് നഷ്ടമാകാവുന്ന തരത്തിൽ അവർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ വേണം ഈ വനിതാ സംവരണം നടപ്പാക്കാൻ എന്നുള്ള ഒരു അഭിപ്രായം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഈ ബില്ലിലെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്നുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് ഇതിൽ ഏതെല്ലാം കാര്യങ്ങളെ എതിർക്കേണ്ടതുണ്ട്, പുതിയതായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടിയാലോചന നടത്തിയ ശേഷം തീരുമാനമെടുക്കാം എന്ന ഒരു നിലപാടിലാണ് നിലവിൽ പ്രതിപക്ഷം. അന്തമായി ഈ ബില്ലിനെ എതിർക്കേണ്ടതില്ല, അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിക്ക് വഴിവെക്കും എന്ന കൃത്യമായ വിലയിരുത്തൽ പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഉണ്ട്. അതറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അനുജ, ശരി, അതാണ്. ഏതായാലും വരും ദിവസങ്ങളും വളരെ നിർണായകമാണ്. നാളെ ഈ ബില്ല് ചർച്ചയ്ക്കെടുക്കും എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയ വിവരം. ഇന്ന് ന്യൂസ് ഈവനിംഗിൽ അതിഥികളായി ശ്രീമതി സി എസ് സുജാത, അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയിലേക്കാണ്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടതാണ് ഈ ഒരു ബില്ല് അത് അവതരിപ്പിക്കുമോ എന്നൊക്കെയുള്ളതിൽ വലിയ അഭ്യൂഹമായിരുന്നു, വലിയ സസ്പെൻസ് ആയിരുന്നു. ഇന്നലെ വൈകിട്ട് മന്ത്രിസഭായോഗം ചേരുന്നു, അപ്പോഴും ഇത് അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അതിൻ്റെ ചർച്ചകൾ നടക്കുമായിരിക്കും എന്നൊക്കെയുള്ളതാണ്. പിന്നീട് രാത്രി നമ്മൾ കണ്ടു പ്രഹ്ലാദ് ജോഷി ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു എക്സിൽ ഒരു കുറിപ്പ് വരുന്നു, പിന്നീട് അത് പിൻവലിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു.
ഇതിന് ഇത്രയധികം ഒക്കെ ഒരു സസ്പെൻസിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു ബില്ല് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിലേക്ക് നേരെ കടക്കുക എന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സസ്പെൻസ് ഇട്ടുകൊണ്ടൊക്കെ ഈ ബില്ല് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ വിഷയത്തിൽ തുടങ്ങുകയാണ് ഈ ചർച്ച. ഇതിന്റെ മെറിറ്റിലേക്കൊക്കെ നമ്മൾ പോകും, തീർച്ചയായിട്ടും മെറിറ്റിലേക്ക് പോകേണ്ടതുമാണ്. പക്ഷെ അതിനു മുൻപായി അതെ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്, എന്തിനാണ് ഇത്ര ഗോപ്യം? ഗോപ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. രാജ്യത്തെ ജനസംഖ്യയിലെ പകുതിയിലധികം വരുന്ന സ്ത്രീകളുടെ ജന്മാവകാശങ്ങൾ നിയമവൽക്കരിക്കുന്ന നിയമപരമായ അംഗീകാരം കൊടുക്കുവാൻ ഉള്ള ഒരു നടപടിക്രമത്തിന് ഒളിച്ചും പാത്തും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ സ്വപ്നമാണിത്. 1970s തന്നെ ചർച്ച ചെയ്യപ്പെട്ട് 74 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വനിതകളുടെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ കേന്ദ്ര വിദ്യാഭ്യാസ അതുപോലെ വനിതാ ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ വയ്ക്കുകയും അതിൻ്റെ പഠന റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെച്ചപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ആദ്യമായി സംവരണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടായത്. തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പല ഘട്ടങ്ങളിൽ 96 2008 അതിനു മുമ്പ് 99 98 അടക്കം വനിതാ സംവരണ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ വ്യത്യസ്തമായ കാരണങ്ങളാൽ അത് നടപ്പാക്കാതെ പോകുന്നത് കേരളത്തിലെ അല്ല സോറി രാജ്യത്തെ മുഴുവൻ സ്ത്രീകളുടെയും വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു. 2010 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ 100th വാർഷികത്തോടനുബന്ധിച്ച് ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ച ദിവസം ഞാൻ ഇന്നും ഓർക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധി എന്ന് പറയുന്ന ഒരു വനിതാ നേതാവിൻ്റെ നിശ്ചയദാർഢ്യം ഇല്ലായിരുന്നുവെങ്കിൽ ആ രാജ്യസഭയിൽ അത് പാസ്സാകില്ലായിരുന്നു. ആ അന്ന് വളരെ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ രാജ്യസഭയിൽ അവിടുത്തെ ഫോഴ്സ് വാച്ച് ആൻഡ് വാർഡ് പോലുള്ള സ്റ്റാഫ് ഇറങ്ങി നിന്ന് അംഗങ്ങളെ നിയന്ത്രിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളുണ്ടായി. ഞാൻ ഇന്നും ഓർക്കുന്നു യാദവത്രയങ്ങൾ, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, ശരത് യാദവ് അടക്കമുള്ള അവർ പരസ്യമായിട്ടും അല്ലാതെയുള്ള ഒട്ടനവധി ആളുകൾ ആ ബില്ലിനെതിരെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. കോൺഗ്രസിന് പ്രിയപ്പെട്ട നേതാവ് സോണിയാഗാന്ധിജിയും അതുപോലെ CPM നേതാവ് വൃന്ദ കാരാട്ടും അതുപോലെ BJP നേതാവ് സുഷമ സ്വരാജും അടക്കമുള്ളവർ കെട്ടിപ്പിടിച്ച് പത്രങ്ങൾക്കും ഒക്കെ ഫോട്ടോഗ്രാഫർമാർക്ക് പോസ്റ്റ് ചെയ്തുവെങ്കിലും ഇത്തരത്തിലൊരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ലോക്സഭയിൽ അംഗീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് സുഷമ സ്വരാജ് പറഞ്ഞതും ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. എന്തായാലും അന്ന് രാജ്യസഭയിൽ പാസ്സായത് അങ്ങേയറ്റം ചരിത്രപരമായൊരു നിയോഗമായിരുന്നു. പക്ഷേ അത് ലോക്സഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന, സഖ്യകക്ഷികൾക്കും ഭൂരിപക്ഷം ആവശ്യം ഇതിന് പിന്തുണയ്ക്കുന്ന കക്ഷികൾ ഇല്ലാതിരുന്നത് കൊണ്ടും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഘടകകക്ഷികളുടെ ഭിന്നാഭിപ്രായം ഒക്കെ കൊണ്ട് പൂർത്തി കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നിശ്ചയമായി വന്ന് തന്നെ അത് പാസ്സാകുമായിരുന്നു. പിന്നീട് വന്ന 2014 തെരഞ്ഞെടുപ്പിൽ NDA ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു വനിതാ സംവരണ ബില്ല്. നിയമസഭകളിലും പാർലമെന്റിലും വനിതകൾക്ക് 33% സംവരണം ഉറപ്പുവരുത്തുന്ന നിയമം പാസ്സാക്കുമെന്ന്. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ കാത്തിരിക്കുന്നു. രണ്ടാം തെരഞ്ഞെടുപ്പിൽ അവർ അതുപോലെ ഭൂരിപക്ഷത്തിൽ വന്നു. പക്ഷേ ഏറ്റവും അവസാനം വൈകി വന്ന വിവേകം എന്ന നിലയിൽ തന്നെ ഇതിനെ വിലയിരുത്തുന്നു. എങ്കിലും പറയട്ടെ, ഒരു സ്ത്രീ എന്ന നിലയിൽ അങ്ങേയറ്റം അഭിമാനത്തോടും അതിലേറെ ആഹ്ലാദത്തോടും കൂടി ഈ ബില്ല് അവതരണത്തെ നോക്കിക്കാണുന്നു. ഒപ്പം ഒരാശങ്ക രേഖപ്പെടുത്തുന്നു, എന്നാണ് ഇത് പാസ്സാക്കി എടുത്ത് നിയമമാക്കുന്നത്? നമുക്കറിയാം രാജ്യത്തെ നിയമസഭകളിൽ പുതിയ കൂടുതൽ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അവിടെയാണ് മറ്റൊരു ചർച്ച രൂപപ്പെടുന്നത്. 2021 സെൻസസ് പോലും നടത്തിയിട്ടില്ല. പക്ഷേ ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ത്വരിതഗതിയിൽ നടക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുന്നതിന് ശേഷമേ വനിതാ സംവരണ ബില്ല് പാസ്സാക്കൂ എന്ന് പറയുമ്പോൾ സെൻസസ് പോലും എടുക്കാതെ എന്നാണ് ഇത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് ആശങ്ക നടപ്പിൽ വരിക. പാസ്സാക്കിയ മാത്രം പോരല്ലോ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എന്നാണെന്നുള്ള ആശങ്ക ഉള്ളപ്പോൾ തന്നെ ഇതൊരു കൃത്യമായ ചരിത്രപരമായ ചുവടുവയ്പ്പാണ്. അതിന് സർവാത്മന സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണുള്ളത്. ഇന്ന് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായും ശരിയാണ്. രാവിലെ പാർലമെന്റിലേക്ക് പോയ സോണിയാഗാന്ധിജിയും ശരിയാവണ്ണം രേഖപ്പെടുത്തിയതുപോലെ ഈ സ്ത്രീ സംവരണത്തിന് ഇന്ത്യ രാജ്യത്ത് തുടക്കം കുറിച്ച് അതിന് ആദ്യ നിയമം 73-ഉം 74-ഉം ഭരണഘടനാ ഭേദഗതികളിലൂടെ നിയമമുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. ഞാൻ ഇന്നും ഓർക്കുന്നു രാജീവ് ഗാന്ധിജിയുടെ കാലത്ത് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ളവർ അതിനെ രാജ്യസഭയിൽ എതിർത്ത് വോട്ട് ചെയ്യുന്നതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടതാണ്. രാജീവ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശാജനകമായ ദിവസമായിരുന്നു അധികാര വികേന്ദ്രത്തിൽ ആ ബില്ല് പരാജയപ്പെട്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം നരസിംഹറാവുജിയുടെ ഗവൺമെൻറ് ആണ് 73-ഉം 70-ഉം അന്ന് അതും
താരതമ്യേന ഭൂരിപക്ഷം കുറവുണ്ടായിട്ട് പോലും തന്മയത്വത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ആ ബില്ല് പാസാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. തീർച്ചയായും ഇന്ന് ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ അത് നടപ്പാക്കിയെടുക്കാൻ കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തെ സ്ത്രീകൾക്ക് രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരുവാൻ ജന്മാവകാശം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ജന്മാവകാശമുണ്ട്. ആണെന്നോ പെണ്ണെന്നോ പറഞ്ഞ് പിന്നീട് ഓരോ സമൂഹം ഉണ്ടാക്കി കൊടുക്കുന്ന വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ജന്മാവകാശമായി കിട്ടുന്ന അവകാശം അധികാര രംഗത്തേക്കും നിയമനിർമ്മാണ രംഗത്തേക്കും ഉണ്ടാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഇതിനെ തുടർന്നുകൊണ്ട് രാജ്യത്തെ നീതിന്യായ പീഠങ്ങളടക്കം എല്ലാ മേഖലകളിലും നിയമപരമായി തന്നെ അർഹമായ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, ഇതിപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന 2024 എന്തായാലും ഇത് നടപ്പാകില്ല എന്നുള്ളത്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണല്ലോ, ഇതിൽ മണ്ഡല പുനർനിർണയം നടക്കേണ്ടതുണ്ട്. ഒപ്പം ഇപ്പോൾ അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ ചൂണ്ടിക്കാട്ടിയതുപോലെ സെൻസസ് പോലും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ഇത്രയും കാലം രണ്ട് ടേം അടുപ്പിച്ച് ഭരിക്കുകയാണ് നരേന്ദ്രമോദി. ഇതിനു മുൻപ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയമാണ്. അന്നൊന്നും പക്ഷേ ഇങ്ങനെയൊരു കാര്യത്തിലേക്ക് ഗൗരവതരമായി കടക്കാതെ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നു. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്ന ഒന്നാണ്, ഇത് വളരെ നേരത്തെ തന്നെ നടപ്പാകേണ്ടതാണ് എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇനിയും ഇത് ഉടൻ നടപ്പാകാൻ പോകുന്നില്ല. ഇതെങ്ങനെയാണ് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരിക, അവിടെ അതെങ്ങനെ പാസ്സാക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് പ്രതീക്ഷാ നിർഭരമായി തന്നെ കണ്ടാൽ പോലും ഇത് എന്ത് നിയമമായി വരും എന്നതിൻ്റെ ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ, സാങ്കേതിക തടസ്സങ്ങളൊക്കെയാണ് ഇപ്പോൾ ബിന്ദുകൃഷ്ണ ഉന്നയിച്ചതും. ഇത് വൈകി വന്ന വിവേകം എന്നാണ് ബിന്ദുകൃഷ്ണ ഇതിനെ വിശേഷിപ്പിച്ചത്. താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഈ വിവേകം വൈകി ഉദിച്ചത് സത്യത്തിൽ കോൺഗ്രസിനാണ്. കോൺഗ്രസ് ഈ ബില്ല് ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടും എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. ഇത് ഇന്ന് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഈ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജാതകം എഴുതുന്ന ജോലിയല്ലേ പിന്നീടുള്ളൂ. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ ജാതകം എഴുതുന്ന പ്രക്രിയയിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അതിന് വളരെയധികം സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഈ ഗവൺമെന്റ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, ഇത് വൈകി വന്ന വിവേകം എന്ന് പറയുന്നത് എവിടെ നിന്നിട്ടാണ് ഞാൻ ചോദിക്കട്ടെ. അടൽ ബിഹാരി വാജ്പേയി 4 തവണ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ മാത്രമുള്ള ഒരു കാര്യമല്ല. ഇത് BJP ഇത് കാലങ്ങളായിട്ട് BJP യുടെ രാഷ്ട്രീയത്തിൽ പ്രാവർത്തികമാക്കി വരുന്നു. 78 വനിതകൾ പാർലമെന്റിൽ ഉള്ളതിൽ ഇന്ന് 40 വനിതകൾ BJP യുടെയാണെന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ നവോമണ്ഡലത്തിലൊക്കെ ഈ പ്രാധാന്യം വനിതകൾക്ക് കൊടുത്തുകൊണ്ടാണ് കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രാധാന്യം തന്നെ ഇന്ന് ലോക്സഭയിൽ ഉൾപ്പെടെ ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഭിമാനം തരുന്ന രീതിയിൽ, സ്ത്രീകൾക്ക് അങ്ങേയറ്റം അഭിമാനം തരുന്ന രീതിയിൽ, ഓരോ സ്ത്രീക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഈ അമൃതകാലത്തിൽ അതൊരു ബില്ലായി അവതരിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ 1931 നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ ആലോചിക്കണം, ഇന്നും ഇന്നലെയും ഒന്നുമല്ല. ഇപ്പോൾ ഈ മൃഗീയ ഭൂരിപക്ഷത്തെ കുറിച്ചൊക്കെ താങ്കൾ പറയുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, ഈ 2014 മുതൽ തുടർച്ചയായി ഭരിക്കുകയാണല്ലോ, കോൺഗ്രസ് അത് ചെയ്തില്ല എന്നൊക്കെയുള്ള നിങ്ങളുടെ വിമർശനം അതവിടെ ഇരിക്കട്ടെ. കോൺഗ്രസ് 2008 ഇത് ഈ നിലയിൽ കൊണ്ടുവരുന്നു, വീണ്ടും 2010 അത് രാജ്യസഭ പാസാക്കി, പക്ഷേ ലോക്സഭയിൽ അതിന് കഴിഞ്ഞില്ല എന്നത് യാഥാർത്ഥ്യമായിവിടെ നിൽക്കുന്നുമുണ്ട്. അതൊക്കെ നമുക്ക് മറക്കാം. പക്ഷേ 2014 മുതൽ തുടർച്ചയായി രണ്ട് ടേം ഭരിച്ചപ്പോൾ രണ്ടാമത്തെ ടേം ഏതാണ്ട് അവസാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊന്ന് ഇത് കുറച്ച് നേരത്തെ കൂടി ചെയ്യാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. നിങ്ങൾ പാർട്ടിയിൽ അത് ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ അതൊരു നിയമമാക്കി എല്ലാ നിയമസഭകളിലും അതുപോലെ തന്നെ പാർലമെന്റിലും ഒക്കെ ഇത് വരണം എന്നത്, അങ്ങനെ ഒരു ശാഠ്യമുണ്ട് പാർട്ടിക്ക് എന്നത് എന്തുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്? അതിലൊരു ശാഠ്യവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ബില്ല് പാസാക്കാൻ 2014 തന്നെ എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യം. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം, ഇത് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പത്രികയിലുള്ള ഒരു വാഗ്ദാനമായിരുന്നു. വനിതാ സംവരണ ബിൽ എല്ലാ കാലത്തുമുണ്ട്. 2014 അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ, NDA സർക്കാർ ഇവിടെ ഉദാഹരണ സഹിതം കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ വനിതകളെ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വരാനുള്ള കേന്ദ്ര
കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ അതിന് ഉദാഹരണമാണ്. അതിന്റെ ഇടയിൽ കൂടി തന്നെ ഈ ഗവൺമെന്റ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഓപ്പോസിഷൻ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് മറ്റു വനിതാ നേതാക്കന്മാരായിട്ട് എല്ലാവരുമായിട്ടും ഇതൊരു സൗകര്യപ്രദമായ രീതിയിൽ ഇത് ചർച്ച ചെയ്തു വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഇന്നലെ പൊട്ടിമുളച്ച ഒന്നല്ല. ഇത്രയും കാലങ്ങളായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഗൗരവതരമായി തന്നെ നടക്കുന്നുണ്ട്. എല്ലാ സഖ്യകക്ഷികളോടും എൻ ഡി എയിലുള്ള രാജ്യസഭയിൽ പാസാക്കിയ ഒരു ബില്ല് അവിടെ ഉണ്ടല്ലോ സഖ്യകക്ഷികളോട്, ശ്രീമതി ടി പി സിന്ധുമോൾ ഇതിനോടകം തന്നെ പാസാക്കി വെച്ചിരിക്കുന്ന ഒന്നുണ്ട് അവിടെ. അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞാൻ സൂചിപ്പിച്ചല്ലോ, അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞല്ലോ, ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതാൻ സാധിക്കില്ല. രാജ്യസഭയിൽ പാസാക്കിയിട്ട് ലോക്സഭയിൽ വന്നപ്പോൾ ഉണ്ടായ കയ്യാങ്കളിയും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അന്ന് ഒരു ഈ പറയുന്ന ഒരു ധൈര്യത്തോടെ ഇച്ഛാശക്തിയോടെ കോൺഗ്രസിനെന്ന് ഞങ്ങൾക്ക് അടുത്ത തവണ എന്നിട്ട് മതി അധികാരം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അന്ന് അതവിടെ പാസ്സാകുമായിരുന്നു. അവിടെ എന്തുകൊണ്ട് ഘടകകക്ഷികൾക്ക് വിധേയരാകേണ്ടി വന്നു, വഴങ്ങേണ്ടി വന്നു? അത് ചോദ്യം ചെയ്യുന്നത് ഒരു വിരൽ നിങ്ങൾ ചൂണ്ടുമ്പോൾ അടുത്ത അഞ്ചു വിരലും തിരിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ നേരെയാണ്. സോണിയാഗാന്ധിയും സുഷമ സ്വരാജും വൃന്ദാകാരാട്ടും ഒക്കെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചതെന്ന് ഫോട്ടോ വരെ വന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ലോക്സഭയിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്, ആ അലയൻസ് ആണ്. എന്തുകൊണ്ട് അവർക്ക് അത് സാധിച്ചില്ല? ആ സാധിക്കാതിരുന്നിടത്തുനിന്നാണ് എൻ ഡി എ ഇത്രയും ശക്തമായിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞു, എല്ലാവരുമായി സംസാരിച്ച് ഒരു സമവായത്തിലെത്തി സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷക്കാലമായ നമ്മുടെ രാജ്യം 2047 ആകുമ്പോൾ വികസിത ഇന്ത്യ എന്നറിയപ്പെടേണ്ട നമ്മുടെ രാജ്യം, ആ രാജ്യം അമൃതകാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇവിടുത്തെ 50% ത്തിലധികം ഇവിടെ വനിതകളുള്ള ഈ രാജ്യത്ത് ആ വനിതകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുക എന്നുള്ളത് എന്റെ ചോദ്യം വളരെ ലഘുവാണ്. അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, ഇപ്പോൾ ഇത് വരുന്നു എന്നുള്ളതിൽ ഉള്ള സന്തോഷം അതേറെയാണ്. അത് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയുന്നതുമല്ല. അത് ആവർത്തിച്ചെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംശയം ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, ഇതിപ്പോൾ 2014 മുതൽ ഇതിനൊക്കെയുള്ള നീക്കം നടത്തിയിരുന്നെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞേനെ. എൻ ഡി എ സർക്കാരിനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമൊന്നും അന്നവിടെ വരുന്നില്ല. ഇതിപ്പോൾ ഇതാ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത് നടപ്പിൽ വരാൻ പോകുന്നില്ല, അപ്പോഴും ഇത് യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് കുറച്ച് നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിലോ? അവിടെയാണ് അപ്പോൾ നമ്മുടെ പ്രാതിനിധ്യം കുറച്ചുകൂടി ആയേനെ, ഇരട്ടിയായി മാറിയേനെ പ്രാതിനിധ്യം. 14% എന്നുള്ളത് 33% ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 543 അംഗങ്ങളാകെ ലോക്സഭയിൽ ഉള്ളതിൽ 78 പേരാണ് ഇപ്പോൾ നിലവിൽ വനിതകളുള്ളത്. ഒരു 245 എന്നുള്ളത് രാജ്യസഭയിൽ 25. അപ്പോൾ ഇത് ഈ തരത്തിലേക്ക് ഇത് യാഥാർത്ഥ്യമാകണമെന്ന ഒരു ആത്മാർത്ഥമായ ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ അത് കുറച്ച് നേരത്തെ അതാകാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. പ്രകടന പത്രികയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ആരംഭിച്ചിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ പലതവണ കണ്ടത് എന്താണ്? വനിതാ പ്രാതിനിധ്യമുള്ള ഈ ബില്ല് വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കോണിൽ നിന്നും ഉയരുന്ന രോഷ പ്രകടനം, അല്ലെങ്കിൽ അത് സാധ്യമാക്കില്ല എന്നുള്ള ആ ശാഠ്യം, അതിനെല്ലാം വഴങ്ങിക്കൊണ്ട് ഗവൺമെന്റുകൾക്ക് അത് മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ 6 പതിറ്റാണ്ടിലേറെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് രാജ്യസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചു പാസ്സായി, സന്തോഷകരമായ കാര്യം. അത് കോൺഗ്രസിന് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അതും സന്തോഷത്തോടെ അഭിമാനത്തോടെ തന്നെ പറയട്ടെ. പക്ഷെ അത് ലോക്സഭയിൽ എത്തിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അത് നമ്മളെല്ലാം കണ്ടതാണ്. ഇന്നും ചരിത്രം അതിന് സാക്ഷിയാണ് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിന്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി അല്ല ഈ ബില്ല് പാസ്സാകേണ്ടത്. ഇത് കൃത്യമായിട്ട് ഓപ്പോസിഷൻ പാർട്ടിയും ഭരണകക്ഷിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സമവായത്തിലെത്തി വളരെ കൃത്യമായി വനിതകൾക്ക് വേണ്ടി നടത്തിയെടുക്കേണ്ട ഒരു പ്രാതിനിധ്യം, ആ പ്രാതിനിധ്യ ബില്ല് അത് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അതിന് ചർച്ച നടന്നത്. ഇതിന് മാത്രം സമയം എവിടെ എടുത്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു 2014 അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഇതിനകം എത്രയോ മറ്റു ബില്ലുകൾ വന്ന്, കാർഷിക ബില്ല് ഉൾപ്പെടെയുള്ള പല ബില്ലുകളും ഇവിടെ എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ കണ്ടതല്ലേ? വനിതാ കാർഷിക ബില്ല് വന്നു എന്ന് പറയുന്നതാണോ വനിതാ സംവരണം? അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, വനിതകളുടെ സംവരണം, വനിതകളുടെ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് 2014 മുതൽ.
ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇവിടെ ഇവർ ആഗ്രഹിച്ചിരുന്നതും എല്ലാം ഈ ഒരു ടേമിലെ നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാകൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസും ഘടകകക്ഷികളും സി പി എമ്മും എല്ലാം ഉണ്ടായിരുന്നത്. 2014 അധികാരത്തിലെത്തിയ 5 വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ച് ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലായിരുന്നു ഇവർ. ആ 2014 കാലഘട്ടത്തിലാണ് ഇത് കൊണ്ടുവന്നിരുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയാം, ഇവർ ആ ഒരു മിഥ്യാധാരണ മൂലം ഒരിക്കലും ഇത് നടപ്പാക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. എന്നാൽ ഇന്ന് രണ്ടാം ടേമിലേക്ക് NDA സർക്കാർ വന്നു. NDA സർക്കാർ ബി ജെ പി എന്ന് പറയുന്നത് ഇന്ന് രാജ്യത്തെ ജനങ്ങൾ ഇന്ന് ആത്മവിശ്വാസത്തോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി, തീരുമാനങ്ങൾ എടുക്കാൻ കൽപ്പുള്ള, നടത്താൻ കൽപ്പുള്ള ഒരു പാർട്ടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ സാഹചര്യത്തിൽ ഇവർക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. ഏത് വനിതാ പ്രാതിനിധ്യം എന്ത് ബില്ലായാലും ചില സമയങ്ങളിൽ ചില ഇടപെടലുകളിൽ വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് അധികം എതിർക്കാൻ പറ്റാത്ത എത്ര നല്ല ബില്ലുകൾ, കാർഷിക ബില്ല് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എത്ര എതിർത്താലും അത് മോശം ബില്ലാണെന്ന് ഞങ്ങൾ ഒരിക്കലും. ഞാൻ പറയട്ടെ, ആ അതാണ് ഞാൻ പറഞ്ഞത്. നിരന്തരമായ ചർച്ചകൾ, ഇടപെടലുകൾ എല്ലാം നടത്തിക്കൊണ്ട് രണ്ടാമതും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിനും ആത്മവിശ്വാസം വർദ്ധിച്ചു, ജനങ്ങൾക്ക് ഈ സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിച്ചു. ആ വിശ്വാസത്തെയൊക്കെ മുൻനിർത്തി തന്നെയാണ് ഈ ഒരു ബിൽ 6 പതിറ്റാണ്ടായി നടത്താൻ സാധിക്കാതിരുന്ന കോൺഗ്രസിന്റെ മുന്നിലേക്ക് ഇത് ചർച്ചാ വിഷയമായി വന്നിട്ടും കോൺഗ്രസിനും ഇതിനെ അധികമൊന്നും എതിർക്കാൻ പറ്റാതെ, കോൺഗ്രസിന്റെ ഘടകകക്ഷികൾക്കും ഇതിനെ അധികമൊന്നും എതിർക്കാൻ പറ്റാതെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അവർക്ക് വരേണ്ടി വന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ NDA സർക്കാരിന്റെ ഈ ഇച്ഛാശക്തി കണ്ടുകൊണ്ട് മാത്രമല്ല, അവർ ജനങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ കേന്ദ്ര ഗവൺമെന്റ് നേടിയെടുത്തിരിക്കുന്ന വിശ്വാസം എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഇവർ അപകടത്തിലേക്ക് പോവില്ല. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, അതിനുള്ള മറുപടി, അതായത് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നു കോൺഗ്രസിന് എന്നുള്ളതാണ് TP സിന്ധുമോൾ പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൽ യോജിക്കാതെ തരമില്ല, ഇതിനോട് അനുകൂലിക്കാതെ തരമില്ല എന്നുള്ളതാണ്. അത് അത്തരത്തിലേക്ക് തന്നെയാണോ? BJP സ്റ്റഡി ക്ലാസ്സിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് നാട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ സിന്ധുമോളിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നത് എന്നെനിക്കറിയത്തില്ല. കാരണം കോൺഗ്രസ് എല്ലാ കാലത്തും വനിതാ സംവരണ ബില്ലിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാട് കൊണ്ടാണ് സിന്ധുമോളും ഞാനും CS സുജാത അടക്കമുള്ളവർ ഇവിടെ വേദിയിൽ അടക്കമിരിക്കാനുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കിയത്. 60 വർഷം കോൺഗ്രസ് എന്തു ചെയ്തു എന്നതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിവുള്ളതാണ്. ഒന്നും വേണ്ട, ഈ നരേന്ദ്രമോദി വിറ്റ് തുലയ്ക്കാൻ എഴുതി കൂട്ടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം എടുത്താൽ തന്നെ കോൺഗ്രസ് എന്ത് ചെയ്തതിൻ്റെ ഒരു ഭാഗം ക്ലിയർ ആവും. പിന്നെ കോൺഗ്രസിന് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞു, നിയമം അറിയാവുന്ന സിന്ധുമോളും ഞാനും അടക്കമുള്ള രാജ്യത്തെ രാഷ്ട്രീയ ചലനങ്ങൾ ശ്രദ്ധിക്കുന്ന നമുക്ക് ഏവർക്കും അറിയാം, കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ നിർബന്ധമായും അത് പാസ്സാക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ നരസിംഹ റാവുജിയുടെ കാലത്ത് തദ്ദേശ 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ ഇന്ത്യ രാജ്യത്തെ തദ്ദേശീയ ഗവൺമെന്റുകളുടെ തലപ്പത്തേക്ക് വളയിട്ട കൈകൾ സ്ത്രീകൾ കടന്നുവന്ന് ആത്മാഭിമാനത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നിശ്ചയദാർഢ്യമാണ്. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, വനിതാ രാഷ്ട്രപതി, അതുപോലെ ദളിത് വനിതാ സ്പീക്കർ, രാജ്യത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി, രാജ്യത്തെ ആദ്യത്തെ ഗവർണർ വനിത, ഇതെല്ലാം കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ, സിന്ധുമോൾ വാചാലമായി പറയുന്നു BJP ഭയങ്കരമായിട്ട് വനിതകളെ നന്നാക്കുന്നതെന്ന്. കേരളത്തിൽ വനിതാ BJP പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റിന്റെ പേരൊന്ന് പറഞ്ഞു തരാമോ മിസ് സിന്ധുമോൾ? നിങ്ങളുടെ ഒരു ജില്ലാ പ്രസിഡന്റ് വനിതയുടെ പേര് പറഞ്ഞു തരാമോ? കാരണം കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ ചോദിക്കുന്നത് നവോത്ഥാനത്തിനും പുരോഗമന ആശയങ്ങൾക്ക് പുകൽ പെറ്റ നാടാണ്, ഫലഭൂയിഷ്ഠമായ മണ്ണാണ് നമ്മുടേത്. അവിടെ പോലും വനിതകൾക്ക് കാര്യമായ പദവി കൊടുക്കാൻ ഇനിയും പറ്റിയിട്ടില്ലാത്ത ഒരു പാർട്ടിയെ കുറിച്ചാണ് നിങ്ങൾ മറ്റെല്ലാ പാർട്ടികളെയും ഉപയോഗിച്ചാണ് പറയുന്നതെന്ന് പറയുന്നു ഒന്ന്. രണ്ടാമത് കോൺഗ്രസ് വനിതകൾക്ക് അവസരം കൊടുത്തു, ഞങ്ങൾക്ക് എത്ര PCC പ്രസിഡന്റ്മാരുണ്ടായിട്ടെന്ന് അറിയോ? ഞങ്ങൾക്ക് വനിതാ മണ്ഡലം, ഞങ്ങൾക്ക് വനിതാ മണ്ഡലം പ്രസിഡന്റ്മാര് നിങ്ങൾ എടുത്തു കാണിക്കൂ, എടുത്തു കാണിക്കൂ, എത്ര പേരുണ്ടെന്ന് കാണിക്കൂ. കണക്ക് വെച്ച് പറയാനാണെങ്കിൽ ഞാനും സംസാരിക്കാൻ റെഡിയാണ്. സിന്ധുമോൾ, കോൺഗ്രസിന്റെ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ ഇപ്പൊ മണ്ഡലം ബസ്സുമാരെ ചർച്ചയിൽ പങ്കെടുത്ത് അതിനിടയിലാണ് ഈ ചർച്ചയിൽ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാർ എന്റെ നിയോജക മണ്ഡലത്തിലടക്കം വനിതാ പ്രസിഡന്റ്മാരുണ്ട് കോൺഗ്രസിന്, വനിതാ ബ്ലോക്ക് പ്രസിഡന്റ് ഞങ്ങളുടെ ജില്ലയിലുണ്ട്. സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് കാര്യം ചോദിക്കാൻ മണ്ഡലം പറഞ്ഞ് ഊശിയാക്കല്ലേ?
നിങ്ങൾ പറയൂ, നമുക്ക് വരണം, നമുക്ക് കൂട്ടായി സിപിഎമ്മിനായാലും കോൺഗ്രസിനായാലും ബിജെപിക്കായാലും ഒരു വലിയ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രാതിനിധ്യം പറയുന്ന കോൺഗ്രസിന്റെ കേരളത്തില് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ടല്ലേ, ഞാൻ പറയുന്നത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരടക്കം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി എന്ന നിലയിൽ തന്നെ സ്വ അനുഭവത്തിലൂടെ ഞാൻ പറയാ, ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് ഒരു വനിതയെ കാണിച്ച പറയൂ. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയൊക്കെ വാചാലമായ ചർച്ചയിൽ പറയുന്നതിനപ്പുറത്ത് ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ രംഗം ഇനിയും സാക്ഷ്യം വഹിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഞാനിപ്പോൾ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്കും തിരികെ എത്താം. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ശ്രീമതി സി എസ് സുജാത കൂടി ചേരുന്നുണ്ട്. ശ്രീമതി സി എസ് സുജാത, ഇപ്പോൾ 33% വനിതാ സംവരണം എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആ ബിൽ ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് ലോക്സഭയിൽ. നമ്മൾ കേരള നിയമസഭയിലെ കണക്കെടുത്താൽ 46 വനിതാ MLA ഈ ബില്ല് നിയമമായാൽ ഉണ്ടാകുമെന്നതാണ്. നിലവിൽ 11 പേരാണ് വനിതകളായുള്ളത്, ഭരണപക്ഷത്ത് 9, പ്രതിപക്ഷത്ത് 2. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് 20 MPമാരുള്ളതിൽ 6 പേർ വനിതകളായിരിക്കും എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രമ്യ ഹരിദാസ് മാത്രമാണല്ലോ കേരളത്തിൽ നിന്ന് പ്രതിനിധിയായുള്ളത്. അപ്പോൾ 6 പേർ അത് വിജയിക്കുന്നതനുസരിച്ച് എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലേക്കൊക്കെ ഈ നിയമം ആകുമ്പോൾ ഇത് വലിയ മാറ്റത്തിലേക്ക് പോവുകയാണ്. നമ്മൾ എത്രയോ കാലങ്ങളായി കാത്തിരുന്ന ഒന്ന് അത് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ. താങ്കൾ ഇത് എത്രത്തോളം നിർണായകമായൊരു തീരുമാനമാണ് ഇപ്പോൾ ഈ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്, ഇത് എത്രത്തോളം ചരിത്രപരമാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ദീർഘകാലമായി ഞാനടക്കമുള്ള മഹിളാ പ്രസ്ഥാനങ്ങളുടെ ആവശ്യമായിരുന്നു വനിതാ സംവരണ ബില്ല് പാസാക്കിയത്. ഇപ്പൊ ഞാൻ പ്രധാനം ചെയ്യുന്ന സംഘടനയടക്കം കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടായി വളരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ ഈ സഭയുടെ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ഒരു ബില്ല് വെക്കുമ്പോൾ അതിന്റെ ആത്മാർത്ഥതയൊരു പ്രശ്നം തന്നെയാണ്. കാരണം അങ്ങനെ ഇപ്പോ വനിതകൾക്ക് 33% സംവരണം നൽകുന്ന ബില്ല് നേരത്തെ അവതരിപ്പിക്കാമായിരുന്നു. ഞാൻ ആ ചോദ്യം നമ്മുടെ BJP പ്രതിനിധിയോട് ചോദിച്ചു, നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. 2014 മുതൽ രണ്ട് ടേം അടുപ്പിച്ച് ഭരിച്ച ഒരു സർക്കാർ. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, 1 UPA ഗവൺമെന്റിന്റെ കാലത്ത് ഇടതുപക്ഷം വന്ന ഗവൺമെന്റിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഘട്ടത്തില് ആ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോ അത് കാണാൻ എന്റെ ഗാലറിയിൽ പോയിരുന്നയാളാണ് ഞാന്. ലോക്സഭയിൽ അന്നത് വന്നില്ല, പിന്നീട് അത് രാജ്യസഭ പാസ്സാക്കിയത് 2010 2014 ഇത് അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് 33% സംവരണം യാഥാർത്ഥ്യമാകുമായിരുന്നു. ഇപ്പോൾ ഈ സഭ തീരാൻ പോകുമ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുകയും അത് 2029 ശേഷം ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും എന്ന നിലയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ആശങ്ക തന്നെയുണ്ട്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയ 75 കഴിഞ്ഞിരിക്കുന്ന 76 കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് വനിതാ സംവരണ ബില്ലെ യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ അത് നമ്മുടെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സംവരണം വന്നു. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് 50% സംവരണമാക്കി. അപ്പൊ അന്നൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പലരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലക്കാരായി സ്ത്രീകൾ വന്നാൽ നന്നായി കൊണ്ടുപോകുമോ എന്ന്. എത്ര ഭംഗിയായിട്ട് സ്ത്രീകൾ ഭരിച്ചു മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇവിടെ ആളുകൾക്ക് അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ സ്ത്രീകൾ വന്നാൽ അത് ശരിയാവില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾക്കൊട്ടും ഒട്ടും പ്രസക്തിയില്ല. എല്ലാ രംഗത്തും സ്ത്രീകൾ ശക്തമായിട്ട് തന്നെ വരട്ടെ. പക്ഷെ അത് ഇപ്പം ഈ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അത് 100% ആത്മാർത്ഥമായിട്ടാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതാണ് താങ്കൾ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ആ സമയത്ത് ഇതുണ്ടാകില്ല എന്നുള്ളതാണ്. മണ്ഡല പുനർനിർണയം അടക്കം നടത്താനുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഈ കാര്യത്തിൽ ഇത് എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നരേന്ദ്രമോദി. ഇതിലൊരു സസ്പെൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ശ്രീമതി സി എസ് സുജാത. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് ബില്ല് വരുമോ? അതെ അതെ, ശ്രീമതി സി എസ് സുജാതയിലേക്ക് തന്നെയാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് 2014 ഇത് അവതരിപ്പിക്കാമായിരുന്നു, അന്ന് അവതരിപ്പിച്ചില്ല. അന്നെല്ലാം ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇതുവരെ ഇത് അവതരിപ്പിക്കാതെ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ നല്ല ഉദ്ദേശമല്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു 33% സംവരണം നൽകുന്ന ബില്ല് വരുന്നതിൽ നമുക്കെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് ഇപ്പോഴൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നില്ല, വർഷങ്ങൾ കാത്തിരിക്കണം. അപ്പൊ ഡീലിമിറ്റേഷൻ എല്ലാം ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഏത് നിലയിലായിരിക്കും എന്നതിനെ കുറിച്ച് കടുത്ത ആശങ്ക എനിക്കുണ്ട്. അതെ, മറ്റൊന്ന്, ഇതിലിപ്പോൾ ഈ ബില്ല് ഇത് അവതരിപ്പിക്കുമോ എന്നതിൽ പോലും വലിയ സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു സർക്കാരിന്റെ നടപടി, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്നലെയൊക്കെ മുഴുവൻ അഭ്യൂഹമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് മീഡിയയിലൊക്കെ ഇത് വരുമോ ഇല്ലയോ
എന്നൊക്കെയുള്ളതിൽ വലിയ അതെ താങ്കളോട് തന്നെയാണ്. ഇത് ഇത്ര വലിയ സസ്പെൻസ് ഒക്കെ ആയി വയ്ക്കുന്നത് എന്തിനാണ്? ഈ ബില്ല് നമ്മൾ അവതരിപ്പിക്കുകയാണ് എന്ന് പറയാൻ എന്തിനാണ് ഇത്ര സസ്പെൻസിന്റെ ആവശ്യം? എന്താണ്? അതാണ് അതാണ് നമ്മുടെ ഇത്. കാരണം ഒരു ബില്ല്, ഇതുപോലെ ഒരു ബില്ല്, അദ്ദേഹം തന്നെ പറയുന്ന ചരിത്ര പ്രസിദ്ധമായ ബില്ല്, അങ്ങനെ ഒരു ബില്ല് സഭയിൽ വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്ര ഗോപ്യമായി വെക്കുന്നു? അതിന്റെ ആവശ്യം എന്താ? ഇതിപ്പോ കാശ്മീരിനെ വെട്ടിമുറിക്കാൻ വേണ്ടി ബില്ല് സഭയിൽ വെച്ചതുപോലെ തന്നെയാണ് ഇത് ബില്ല്. കർഷക ബില്ല് കൊണ്ടുവന്ന് പാസാക്കാൻ മുമ്പോൾ അവർ ചർച്ച പോലും അനുവദിച്ചിരുന്നില്ല. ഇത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത്, കാരണം ഇപ്പോ എന്റെ രാഷ്ട്രീയ പാർട്ടി ബില്ല് വരണമെന്ന് ആഗ്രഹിച്ചതാണ്, ഹിന്ദുക്കൃഷ്ണന്റെ രാഷ്ട്രീയ പാർട്ടി ബില്ല് വരണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പുറത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, ബി ജെ പിയുടെ പ്രതിനിധി, അവർ എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ഗോപ്യമായി വെക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ്. താങ്കൾ പറ്റിയാൽ ദയവ് ചെയ്ത് ടെലിഫോൺ ലൈനിൽ തുടരുക. അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ, ഇതിൽ ഈ ആകപ്പാടെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്, ഇതിനെ എല്ലാവരും ഒന്നടങ്കം സ്വാഗതം ചെയ്യണം, ഒറ്റക്കെട്ടായി ഇത് പാസാക്കാൻ സഹായിക്കണമെന്നൊക്കെ പ്രധാനമന്ത്രി പറയുമ്പോൾ അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ആരും ഇതിനെ എതിർക്കുന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ. പക്ഷെ ഇതിലൊക്കെ ഒരു ആത്മാർത്ഥതയിൽ സംശയം ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഘട്ടത്തിൽ, അതും ഇങ്ങനെ ഒരു ബില്ലിൻ്റെ കാര്യത്തിൽ, അത് ഈ തരത്തിലേക്കൊക്കെ ആണോ ചെയ്യേണ്ടത്? ഈ അവസാന നിമിഷം കൊണ്ട് ഇത് അവതരിപ്പിക്കുന്നു, അത് അവതരിപ്പിക്കുന്ന രീതി എങ്ങനെയാണ്? ഇതെല്ലാം വലിയ സംശയം ഉണ്ടാക്കുന്നതാണ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ. സംശയം ഒരു കുഴപ്പമല്ല, പക്ഷെ സംശയം രോഗമായാല് അതിന് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും. അതിപ്പോ നിർഭാഗ്യവശാല് ഞങ്ങളുടെ കയ്യിൽ ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഇവർക്ക് ആർക്കും ആ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ആ അവസ്ഥയിലാണ് കുറെ കാലങ്ങളായിട്ട് എൻ ഡി എ. എന്ത് ചെയ്താലും സംശയമല്ല, സംശയ രോഗമാണുള്ളത്. ഇപ്പൊ ഈ വനിതാ സംവരണ ബില്ലിന്റെ കാര്യത്തിലും അത് തന്നെയാണ് അവരുടെ മനസ്സിൽ. അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് എൻ ഡി എ തന്നെ കൊടുക്കും, കാരണം 2024 കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കും, അപ്പോഴേ അത് സാധിക്കൂ. മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഈ സംശയം പറയുന്ന ഇവരൊക്കെ കേരളത്തിൽ എന്തായാലും രണ്ട് മുന്നണികളല്ലേ അധികാരത്തിൽ വന്നിട്ടുള്ളൂ, എൽ ഡി എഫും യു ഡി എഫും. ശ്രീമതി സുജാതയുടെയും ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും പാർട്ടി മാത്രമേ അധികാരത്തിൽ വന്നിട്ടുള്ളൂ. 1980 മുതൽ നമ്മൾ കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ഒരു പക്ഷെ താങ്കളും കേട്ടിരിക്കാം, കേരം തിങ്ങും കേരളനാട് കെ ആർ ഗൗരി ഭരിച്ചിടും. കെ ആർ ഗൗരി ഭരിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ ഇനി തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ ഇവിടെ എവിടെയുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ സാധിച്ചോ? ഇവിടെ ഈ വനിതാ ശാക്തീകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ശ്രീമതി ബിന്ദു കൃഷ്ണയ്ക്കും ശ്രീ സി എസ് സുജാതയ്ക്കും ഒക്കെ അത് ആഗ്രഹമുണ്ടാവും. ഞാൻ അവരുടെ അത്തരം കാര്യങ്ങളെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുകയല്ല, പക്ഷെ അവർ നിൽക്കുന്ന പ്രത്യയ ശാസ്ത്രം അല്ലെങ്കിൽ പാർട്ടിക്ക് അത് ചെയ്യാൻ സാധിച്ചോ? ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കെ ആർ ഗൗരി എവിടെ പോയി? അതുപോലെ ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ പാർട്ടി എത്ര തവണ അധികാരത്തിൽ വന്നു? ഒരു വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഇവിടെ പാർട്ടി ബി ജെ പിക്ക് സംസ്ഥാന പ്രസിഡന്റിനെ തരാൻ സാധിച്ചോ എന്ന് ചോദിച്ചു. ഇവിടെ ഇന്റേണൽ ഇതിൽ അതൊക്കെ ഉണ്ട്. ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരെ, അത് നമുക്കറിയാം, കുടുംബാധിപത്യത്തിൽ തുടർന്ന് വന്ന ഒരു രീതി അനുസരിച്ച് വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്. വനിതാ പ്രധാനമന്ത്രി വളരെ കരുത്തുറ്റ ആളായിരുന്നു. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒന്നും ഞാൻ പറയാനില്ല, വളരെ അഭിമാനത്തോടെ തന്നെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നു. അത് വന്ന സാഹചര്യവും വഴിയും നമുക്കറിയാം, അത്രയും ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. മറ്റൊന്ന്, ബി ജെ പിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങൾ കൃത്യമായിട്ട് സംഘടനാ തലത്തിൽ ഞങ്ങൾ വനിതാ ശാക്തീകരണം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വനിതാ മണ്ഡലം പ്രസിഡന്റുമാര് നിങ്ങൾ എണ്ണം എടുത്തു നോക്കിക്കോളൂ എത്ര പേരുണ്ടെന്ന്. ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോളട്ടെ, ഇപ്പോൾ ഇവിടെ രാഷ്ട്രപതിയായി നിങ്ങൾ വേണ്ടി കാണിച്ചിരിക്കുന്നത് ഒരു അഭിനന്ദനാർഹമായ ഒരു ശൈലിയാണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ദ്രൗപദി മുർമു രാഷ്ട്രപതിയായിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഈ പുതിയ പാർലമെന്റ് ഉദ്ഘാടനത്തിന് സംഭവിച്ചത് എന്താണ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ? അവിടെ നമ്മൾ ആഗ്രഹിച്ചത് ആര് ആ പാർലമെന്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യണമെന്നതാണ്. അന്ന് രാഷ്ട്രപതി വിദേശ സന്ദർശനത്തിലായിരുന്നു, പക്ഷേ തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തുകയാണ് മെയ് മാസത്തിൽ. പക്ഷേ ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറുന്നത്. ഇങ്ങനൊരു ഉദ്ഘാടനം നേരത്തെ നടത്തുന്നു, അവിടെ രാഷ്ട്രപതി ഒഴിവാക്കി നിർത്തുന്നു, പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നു അവിടെ. ആ സമയത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ചത്, എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ടി പി സിന്ധുമോളും ആഗ്രഹിച്ചു കാണണം, നമ്മുടെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ നമ്മളത് കൊടുക്കുന്ന സന്ദേശം എത്ര വലുതായേനെ. എന്തുകൊണ്ടത് സാധിച്ചില്ല? നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് നടപ്പാക്കി കാണിക്കുക എന്നുകൂടി വളരെ പ്രധാനമാണല്ലോ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ എടുത്തു കാണിച്ചതാണ്. അതെ, അതേ ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് പറയാം. ഒരു ട്രൈബൽ സെക്ടറിൽ നിന്ന് ഒരു ആദിവാസി യുവതിയെ, ഒരു വനിതയെ രാഷ്ട്രത്തിന്റെ പ്രഥമ വനിതയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ആ പ്രസ്ഥാനം, ആ കാണിച്ച ഇച്ഛാശക്തി
അതിനെയാണ് ഞാൻ അഭിമാനത്തോടെ ഓർക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ അഭിമാനം അതാണ്. അവരിന്നും ഈ രാജ്യത്തിന്റെ പ്രഥമ വനിതയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വാദവിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ വന്നല്ലോ, കൃത്യം അതെ, ഞാൻ അതാണ് പറഞ്ഞത്, കൃത്യമായ ഉത്തരം വന്നല്ലോ രാഷ്ട്രപതി ആ സമയത്ത്. ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല ഇതൊന്നും ഫിക്സ് ചെയ്യുന്നത്. ദയവായി അത് മനസ്സിലാക്കൂ. ഗവൺമെന്റിന്റെ പരിപാടികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നാളെ അതങ്ങ് ചെയ്യാം എന്നൊന്നും ഫിക്സ് ചെയ്യുകയല്ല. ദയവായി നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അല്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളല്ല. രാഷ്ട്രപതിയുടെ സൗകര്യം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നമ്മൾക്കറിയാം അവിടെ ഒരുപക്ഷെ ഒരു സമവായം അത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിലാവാം, അല്ലെങ്കിൽ ഭരണകൂടവും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും തമ്മിലാവാം. അത് ആര് ചെയ്യണമെന്നുള്ളത് അവിടെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അതിലിവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങൾ അതിനെ സ്വീകരിക്കാതെയും ഇരുന്നിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ അന്നത്തെ ചടങ്ങിനെ അവർ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സംശയം ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ സംശയ രോഗം ബാധിച്ചവർക്ക് അത് ഇന്നും ആ രോഗത്തിൽ നിന്നും മുക്തി നേടാത്തതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒപ്പം മറ്റൊന്നുകൂടി പറയട്ടെ, നിർമ്മലാ സീതാരാമൻ ഒരു വനിതയെ ഈ രാജ്യത്ത് പ്രതിരോധ മന്ത്രിയാക്കി അവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുവാനുള്ള ഇച്ഛാശക്തി കാണിച്ച ഗവൺമെന്റ് ഏതാ? എൻ ഡി എ ഗവൺമെന്റ് അല്ലേ? ഏത് പ്രൈം മിനിസ്റ്റർക്ക് അത് തോന്നിയത്? വാചാലമാവുകയല്ല പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി കൃത്യമായി ഇവിടെ വനിതാ ശാക്തീകരണത്തിനുള്ള ഉത്തമ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് 2014 മുതൽ അനുഭവിക്കുന്നു. അതുപോലെ നമ്മുടെ കായിക രംഗത്ത് നമുക്ക് നേട്ടങ്ങൾ കൊണ്ടുതന്ന വനിതകൾ, അവർ പരസ്യമായി പ്രതിഷേധത്തിനിറങ്ങിയപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ആരോപണ വിധേയൻ എന്ന സ്ഥാനത്ത് നിർത്തിയ ആളെ ഏത് തരത്തിലേക്ക് പരിപാലിച്ചു? ഇതെല്ലാം നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കേണ്ടതാണ്. പക്ഷേ ഇങ്ങനെയൊരു ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. പക്ഷെ സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, ഇപ്പോൾ ആനി രാജ പറയുന്നൊരു ആവശ്യമുണ്ട്. അവർ പറയുന്നത് സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ ബില്ലിനെ, പക്ഷേ 50% സംവരണം വേണം എന്നുള്ളതാണ്. ഇപ്പോൾ 33% ആണല്ലോ സംവരണം. മറ്റൊന്ന്, സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷം മാത്രം സംവരണം എന്നതും ശരിയല്ല. അടുത്ത തെരഞ്ഞെടുപ്പുകൾ മുതൽ സംവരണം പ്രാബല്യത്തിൽ വരണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? കാരണം നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. 2024 ഇത് വരാൻ പോകുന്നതിന് തൊട്ട് അടുത്ത സമയത്തിങ്ങനെ ബില്ല് അവതരിപ്പിക്കുന്നു. അതപ്പോൾ നടക്കില്ല എന്ന ഒരു ബോധ്യത്തോടെയൊക്കെയാണോ ഈ സർക്കാർ ഇത് ചെയ്യുന്നത്? ഇത് നടപ്പാക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യമെന്നുണ്ടായിരുന്നുവെങ്കിൽ അത് അങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് എന്ന ചോദ്യം ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ BJP പ്രതിനിധിയോട് അഡ്വക്കേറ്റ് CS സുജാതയും ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനും അതിനോട് പൂർണ്ണമായി യോജിക്കുകയും ആദ്യം തന്നെ ആ ചോദ്യം ചോദിക്കുകയും ചെയ്തു. കാരണം അതുകൊണ്ടാണ് വൈകി വന്ന വിവേകമെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞത്. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കോൺഗ്രസ് അതിന് മാതൃക കാണിച്ചു, രാജ്യസഭയിൽ പാസ്സാക്കിയത് കൊണ്ട് ആ ബില്ല് നിലനിൽക്കുന്നുണ്ട്. ലോക്സഭയിൽ പാസ്സാക്കിയതാണെങ്കിൽ അത് അടുത്തത് ബാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ലായിരുന്നെങ്കിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ബില്ലുണ്ട്, ഒരു നമുക്കൊരു ഒരു മാർഗം അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി. ആരുടെയും ഔദാര്യം വേണ്ട. ഇവർ പറയുന്ന ചർച്ച നടത്തി, ആരോടായി ചർച്ച നടത്തിയേ? ഇന്ന് ഇത് അവതരിപ്പിക്കുന്ന നിമിഷം വരെ ഒരു മനുഷ്യനോട് പറഞ്ഞില്ല. ചെയ്ത് എന്നിട്ട് പറയുക ഇവര് പ്രശ്നം ഉണ്ടാക്കുവരുന്നു. അതെ, നാളെയുടെ ചർച്ച തുടങ്ങാൻ പോകുന്നു. എന്നിട്ടും പറയുന്നത് ഞങ്ങൾ ചർച്ച 2014 മുതൽ ചർച്ച നടത്തിയായിരുന്നു, അതുകൊണ്ടാണ് ബില്ല് അവതരിപ്പിക്കാൻ വൈകിയെന്ന്. എത്ര അവാസ്തവമായ കാര്യമാണ് പറയുന്നത്. നേരത്തെ അനുജ ക്വസ്റ്റ്യൻ ചോദിച്ചു, അപ്പൊ ഉടനെ പറയാ രോഗമാണ്, സംശയം രോഗമാണ്, അധികാരത്തിന്റെ മത്ത് പിടിക്കും. അന്വേഷിക്കാം, ഞാനും ഒക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളാ, അല്ലാതെ വിദേശത്ത് ജീവിക്കുന്ന ആളല്ല. ആരോട് ചർച്ച ചെയ്ത്? അങ്ങനെയാണെങ്കിൽ പാർലമെന്ററി സമിതിയോട് അല്ലെങ്കിൽ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പോലും പുറത്തു പറയാത്ത ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചർച്ച എന്നാ പറയുന്നത്? ജനാധിപത്യത്തിന്റെ സൗകുമാര്യം എന്ന് പറയുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷവും നിർണായകമായ കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ആശയ അഭിപ്രായ രൂപീകരണമാണ്. അത് നിങ്ങൾ നിങ്ങൾക്കില്ലല്ലോ. നിങ്ങൾ വല്ല അദാനിയോടും അംബാനിയോടും ഒക്കെ സംസാരിക്കും, അല്ലാതെ ആരോടാ സംസാരിക്കുന്നത്? പ്രധാനമന്ത്രി ആർക്ക് കാണാൻ പറ്റും? ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നു. മൻ കി ബാത് അല്ലാതെ നിവൃത്തിയില്ലാതെ പോയി. അതിന് വേറെ ആളെ നോക്കി ആ പണിയൊക്കെ BJP കമ്മിറ്റി
നരേന്ദ്രമോദിയുടെ ഇതൊന്നും പറയണ്ട. ഞാൻ അടക്കമുള്ള വീട്ടമ്മമാര് 350 രൂപയ്ക്ക് വാങ്ങിച്ചിടുന്ന എൽപിജി സിലിണ്ടർ 1200 രൂപയാക്കിയ നരേന്ദ്രമോദിയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ശരി, അടുത്ത ടി പി സിന്ധുമോൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ 50% സ്ത്രീ സംവരണം. എങ്ങനെയാണ് നമ്മളുടെ പഞ്ചായത്തുകളിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം ഉള്ളത്, അവരെങ്ങനെയാണ് ഭരണ നിർവഹണം ഏറ്റവും നന്നായി നടത്തുന്നത് എന്നൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ തരത്തിലേക്ക് 50% എന്നൊരാവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾ ഭരണത്തിൽ ഇരിക്കുന്നു എന്നുള്ള സ്ഥിതിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ വനിതാ എം പിമാർ നിങ്ങൾക്ക് കൂടുതലുണ്ട് എന്നൊക്കെ അവകാശവാദം താങ്കൾ ഉന്നയിക്കുകയുണ്ടായല്ലോ. അങ്ങനെ ഒരാവശ്യം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുമോ? ഈ ബില്ലിപ്പോ അവിടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ബില്ലിന്മേലുള്ള ചർച്ചകൾ അടുത്ത ദിവസം ഉണ്ടാകും. ആ ചർച്ചയിൽ ഇത്തരം ആവശ്യങ്ങൾ, അനുകൂലമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചർച്ചകൾ വരും. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നാൽ പാർട്ടിയും NDA അതോടൊപ്പം അതിനോടനുബന്ധിച്ച് അത് ഫോക്കസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം ഇവിടെ ഇതുവരെ കിട്ടാതിരുന്ന, ഇത്രയും കാലം ഉയരമുള്ള മരത്തിൽ നോക്കി ആ പഴം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എറിഞ്ഞു വീഴ്ത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എറിഞ്ഞു വീഴ്ത്തി കയ്യിൽ തന്നു കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ഡിമാൻഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓരോന്നോരോ കൊണ്ടുവരാം. അതിനെ കുറിച്ചായിരിക്കും കയ്യിലേക്ക് ഏകദേശം എത്തി. ഇത് പാസ്സാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ബില്ല് പാസ്സാകും. ഈ ബില്ല് പാസ്സാക്കാൻ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളതും. അല്ലാതെ ഇത് വഴിയിൽ വെച്ച് ഇടക്കിട്ടിട്ട് പോകാനായിട്ട് ഒരു സർക്കാരിന് നേരത്തെ ആകാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് അഡ്വക്കേറ്റ് ടി പി സിന്ധുമോൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മൾ 2010 കണ്ടതാണ് കീറി എറിയുന്ന കാഴ്ച. ഇല്ല, കീറി എറിയുന്ന കാഴ്ച അത് അത്ര കൺവിൻസിങ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2010 നമ്മൾ കണ്ടതാണ് രാജ്യസഭയിൽ എങ്ങനെയാണ് ഈ ബില്ല് കീറി എറിയുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ചില നേതാക്കളുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുലായം സിംഗ് യാദവിന്റെ ഭാഗത്ത് നിന്ന് വന്ന, അതെ, SP BSP ഉണ്ട്, അതുപോലെ തന്നെ RJD അവരൊക്കെ എതിർപ്പുള്ള ആളുകളായിരുന്നു. JDUവിനൊക്കെ എതിർപ്പായിരുന്നു. മുലായം സിംഗ് യാദവ് ഒക്കെ അന്ന് നടത്തിയ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ട്, അത് വളരെ മോശമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. നമ്മളതൊക്കെ ഓർക്കുന്നുണ്ട് താനും, ഇനി അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ശുഭപ്രതീക്ഷയോടെ തന്നെയാണോ നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്? അത്തരം എതിർപ്പുകൾ ഉണ്ടാകില്ല എന്ന്? തീർച്ചയായിട്ടും, അതല്ലേ ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്, എതിർപ്പുകൾ ഉണ്ടാവില്ല. കാരണം എതിർപ്പുകൾ ഉണ്ടാവില്ല എന്നുള്ളത് എതിർപ്പുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ, സമവായങ്ങളൊക്കെ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. സംസാരിക്കേണ്ട തലങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ അംബാനിയോടും അദാനിയോടും ഒന്നുമല്ല, അവിടെ സംസാരിക്കേണ്ടവരോട്, അത് ബിന്ദുകൃഷ്ണയുടെ പാർട്ടിക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി എവിടെയെങ്കിലുമൊക്കെ ചർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന്. കൃത്യമായിട്ട് സംസാരിച്ച് തന്നെ വന്ന ഒരു ബില്ലായത്. പിന്നെ ഇവിടുത്തെ 50%ത്തിലധികം വരുന്ന ഈ രാജ്യത്തെ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു ബില്ലാ. അതില് ഈ കുറ്റവും കുറവും കൊണ്ടുവരുന്നതിന് പകരം ആ കൊണ്ടുവന്നതിനെ കൂടുതൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, കൂടുതൽ പുരോഗമനപരമായ കാര്യങ്ങൾ അതിൽ പറയാനുണ്ടെങ്കിൽ അത് പറയുകയല്ലേ വേണ്ടത്. അതിന് പകരം ഈ കൊണ്ടുവന്നതിനെ ആ വഴിയിൽ വെച്ച് തന്നെ തച്ചുടയ്ക്കാനുള്ള രീതിയിൽ ഇവർ ശ്രമിക്കുന്നു എന്നുള്ള സംശയമാണ് എനിക്കിപ്പോ ഉള്ളത്. ശരി, എന്തായാലും നാളെ മുതൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വരികയാണ്. അപ്പോൾ അതിനെ ഇന്നത്തെ നിലയിൽ അതിനെ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കാനുള്ള സാധ്യതയില്ല. സാങ്കേതിക കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് അതിനെ എതിർക്കുന്നത് നമ്മൾ കണ്ടത്. വരും ദിവസങ്ങളിൽ അതിൽ എന്താകും അതിൻ്റെ ഭാവി എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീമതി CS സുജാത, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ.